നമസ്കാരം. ഞാൻ ഡോക്ടർ ടി എൽ സുധാകരൻ നായർ, പ്രളവം ഹോസ്പിറ്റൽ പുനലൂർ. ഞാൻ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ഈ യൂട്യൂബ് ചാനലിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് വീഡിയോസ് ഇടാറുണ്ട്. ഏകദേശം 200-ൽ പരം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ജനങ്ങളെയും എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിൻ്റെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് കേട്ട് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കവാറുമുള്ള ബഹുഭൂരിപക്ഷം അസുഖങ്ങളെപ്പറ്റി ഞാൻ ചെറിയ ചെറിയ ടോക്ക് നടത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് പക്ഷിപ്പനിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ ഏവിയൻ ഫ്ലൂ, അല്ലെങ്കിൽ H5N1 എന്ന് പറയുന്ന വൈറൽ ഇൻഫെക്ഷനെ പറ്റിയാണ്. എന്താണ് പക്ഷിപ്പനി? അതായത് പക്ഷികളിൽ കാണുന്ന ഇൻഫ്ലുവൻസയാണ് ഏവിയൻ ഫ്ലൂ എന്ന്. ഏവിയൻ എന്ന് വെച്ചാൽ പക്ഷി എന്നർത്ഥം, ഏവിയൻ ഫ്ലൂ. എന്നാൽ ചില സമയത്ത് ഇത് പക്ഷികളിൽ നിന്ന് മൃഗങ്ങൾക്കും, മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പന്നി വർഗത്തിൽ പന്നിക്കും, മനുഷ്യർക്കും വരാൻ സാധ്യതയുണ്ട്. ഈ ഇൻഫ്ലുവൻസ വൈറസിനെ പറ്റി ഒരല്പം പറഞ്ഞാൽ മാത്രമേ H5N1 എന്താണെന്നും H1N1 എന്ന് പറയണമെന്ന് നമുക്കറിയാം. സ്വൈൻ ഫ്ലൂ ആണ്, പന്നികൾക്ക് വരുന്ന ഒരു ഫീവറാണ് H1N1. അപ്പോൾ ആ ഇൻഫ്ലുവൻസ വൈറസിനെയും അതിൻ്റെ ചരിത്രത്തെ പറ്റി ഞാൻ അല്പം പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1933 യഥാർത്ഥത്തിൽ ഈ ഇൻഫ്ലുവൻസ വൈറസിനെ ആദ്യമായി ഐസൊലേറ്റ് ചെയ്തത്. സ്മിത്ത്, ആൻഡ്രൂസ് ആൻഡ് ലെയ്ഡ്ല എന്ന് പറയുന്ന 3 ഡോക്ടേഴ്സാണ്, 3 ശാസ്ത്രജ്ഞന്മാരാണ്, സയൻറ്റിസ്റ്റുകളാണ് 1933 ഇൻഫ്ലുവൻസ വൈറസ് ഐഡൻറ്റിഫൈ ചെയ്തത്. അത് കഴിഞ്ഞ് 1941 ഒരു വലിയ സംഭവം ഉണ്ടായി. അതായത് ഹെസ്റ്റ് ഹേരെ എന്ന് പറയുന്ന 2 പേര് കണ്ടുപിടിച്ച് ഈ മനുഷ്യന് വരുന്ന ഇൻഫ്ലുവൻസ വൈറസ് പിന്നീട് ഈ കോഴിയുടെ RBCയെ എഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, കഴിയുമെന്ന്. അതായത് ഹീമോളിസിസ് ചെയ്യാൻ, അതായത് RBC ഏറ്റവും, അതായത് ഈ കോഴികളിൽ വരുന്ന, കോഴികൾ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളുടെ രക്തത്തിനെ ഹീമോലൈസ് ചെയ്യാൻ നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസിന് പറ്റും എന്ന് കണ്ടുപിടിച്ചത് 1941. മാത്രമല്ല മറ്റ് മൃഗങ്ങളുടെയും RBCയെ ലൈസ് ചെയ്യാൻ പറ്റും, ലൈസ് എന്ന് വെച്ചാൽ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഇനി യഥാർത്ഥത്തിൽ ഏവിയൻ ഇൻഫ്ലുവൻസ നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസ കാണുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1901 തന്നെ ഏവിയൻ ഇൻഫ്ലുവൻസ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷേ 1955 ഈ നമ്മളെ ഇൻഫ്ലുവൻസ എ, മനുഷ്യർക്ക് വരുന്ന ഇൻഫ്ലുവൻസ എയും ഈ ഏവിയൻ ഇൻഫ്ലുവൻസയുടെ വൈറസ് തമ്മിൽ സാമ്യമുണ്ടെന്നും സെയിമാണെന്നും കണ്ടുപിടിച്ചത്. കാര്യം ആദ്യം 1901 കണ്ടുപിടിച്ചത് അവർ പേരിട്ടത് ഏവിയൻ ഫ്ലൂ, ഫ്ലൂ എന്നല്ല, ഏവിയൻ പ്ലേഗ് എന്നാ പേരിട്ടത്. അത് പ്ലേഗ് ആണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. പിൽക്കാലത്ത് 1955 മാത്രമാണ് മനസ്സിലായത് ഏവിയൻ പ്ലേഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ വൈറസ് ആയിരുന്നു. ഇനി 1931 ഈ സ്വൈൻ ഫ്ലൂവിൻ്റെ വൈറസിനെ യഥാർത്ഥത്തിൽ ഐസൊലേറ്റ് ചെയ്തത്, 1931 ഐസൊലേറ്റ് ചെയ്തത്. പിന്നീട് പ്രൈമറി റിസർവോയർ എന്ന് പറയുന്നത് അക്വാറ്റിക് ബേഡ്സാണ്. അക്വാറ്റിക് ബേഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ താറാവിനെ പോലെ വെള്ളത്തിൽ ജീവിക്കുന്ന കൊക്ക്, താറാവ് അങ്ങനെയുള്ള ജീവികളിലാണ്, ബേഡ്സ് പക്ഷികളിലാണ് ഇത് വരുന്നത്. പക്ഷേ അതിനൊന്നും ഈ അക്വാറ്റിക് ആയിട്ടുള്ള ഈ ബേഡ്സിന് ഈ അസുഖം വന്നാൽ തന്നെയും എല്ലാമൊന്നും മരിക്കത്തില്ല, അത് ഇൻറ്റസ്റ്റൈനിലാണ് ഇൻഫെക്ഷൻ വരുന്നത്. അത് പലർക്കും സിയാസിംറ്റമാറ്റിക് ആയിരിക്കും, എന്ന് വെച്ചാൽ ഒരു സിംറ്റവും കാണാതെ കുടലിൽ മാത്രമാണ് വരുന്നത്, ചിലപ്പം മരിക്കും പോകും. ഇനി 1918 പിന്നീട് 1918 ലോകം മുഴുവൻ ഒരു ഇൻഫ്ലുവൻസ പാൻഡമിക് ഉണ്ടായിരുന്നു. ആ പാൻഡമിക്കിൽ നിന്നും ഈ പക്ഷികളിലോട്ട് വ്യാപിച്ചതാവാം എന്നും ഒരു ആൾക്കാർ വിശ്വസിക്കുന്നു. അതായത് 1918 ലോകം മുഴുവൻ ഇൻഫ്ലുവൻസ വന്നു. അന്ന് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വന്ന ആ കൂട്ടത്തിലായിരിക്കണം ഈ പക്ഷികൾക്ക് വന്നെന്നാണ് ഒരു വിഭാഗം ആളുകൾ അനുമാനിക്കുന്നത്. ഇനി ഇൻഫ്ലുവൻസ വൈറസിൻ്റെ മോർഫോളജിയെ പറ്റി കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അത് പറഞ്ഞാലേ നമുക്ക് ഈ H5N1 എന്താണെന്ന് മനസ്സിലാകത്തുണ്ട്. അതൊരു സ്പെറിക്കൽ വൈറസാണ്. 80x120 നാനോമീറ്റർ ആണ് സൈസ്. നമ്മൾ വൈറസിനെല്ലാം അളക്കുന്നത് നാനോമീറ്റർ വഴിയാണ്, നാനോമീറ്റർ കണക്കാക്കിയാണ്. അതായത് 1 മില്ലിമീറ്ററിൻ്റെ
ആയിരത്തിലൊന്നാണ് ഒരു മൈക്രോമീറ്റർ, ഒരു മൈക്രോൺ, ഒരു മൈക്രോണിൻ്റെ ആയിരത്തിലൊന്നാണ് ഒരു നാനോമീറ്റർ. അത് അതിനൊരു ആർ എൻ എ വൈറസാണ്, ഇൻഫ്ലുവൻസ വൈറസ് ഒരു ആർ എൻ എ വൈറസാണ്. അതിന് ഒരു എൻവലപ്പുണ്ട്, അതിന് രണ്ട് ലെയറുണ്ട്. ഒന്നൊരു പ്രോട്ടീൻ ലെയറും ഒന്നൊരു ലൈപിഡ് ഫാറ്റ് കൊണ്ടുള്ളൊരു ലെയറും ഉണ്ട്. ഇനി അതിന് ഈ സ്പൈക്സ് ഉണ്ട്. ഈ വട്ടത്തിലുള്ള വൈറസിന് നമ്മൾ ഈ കൊറോണ വൈറസിനെ പോലെ സ്പൈക്സ് ഉണ്ട്. ആ സ്പൈക്സ് രണ്ട് തരത്തിലുള്ള സ്പൈക്സ് ഉണ്ട്. ഒന്ന് ഹീമഗ്ലൂട്ടിനിൻ സ്പൈക്കും ഒന്ന് ന്യൂറാമിഡേസ് സ്പൈക്കുമാണ്. ഹീമഗ്ലൂട്ടിൻ എന്ന് വെച്ചാൽ അത് ഹീമോ ബ്ലഡിനെ ഹീമോലൈസ് ചെയ്യാൻ കഴിവുള്ള എൻസൈം പുറപ്പെടുവിക്കുന്നതാണ് ഹീമഗ്ലൂട്ടിനിൻ എന്ന് പറയുന്നത്. അതുപോലെ ന്യൂറാമിഡേസ് എന്ന് പറഞ്ഞാൽ അത് നെർവ് സംബന്ധമായിട്ടുള്ളതാണ്. അതാണ് ന്യൂറാമിഡേസ്, രണ്ട് എൻസൈം ഉണ്ട്. ഇത് വളരെ നമ്മൾ ഞാൻ ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഈ വൈറസ് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 മിനിറ്റ് ചൂടാക്കിയാൽ, തിളപ്പിച്ചാൽ, ചൂടാക്കിയാൽ അത് അത് ഡിസ്ട്രോയിഡായി പോകും. പിന്നീട് അതുപോലെ -0 to 4 degree temperature ഈ വൈറസിന് ഒരാഴ്ച വരെ ഇരിക്കാൻ പറ്റും. ഉദാഹരണം നമ്മൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഒരു കോഴിയെ വെച്ചാൽ, കോഴി ഇറച്ചി വെച്ചാൽ അതിനകത്ത് ചാവണമെന്നില്ല. പക്ഷേ 50 ഡിഗ്രി ടെമ്പറേച്ചറിൽ നിങ്ങൾ വേവിച്ചാൽ അത് വൈറസ് ചാവും. അതുപോലെ -70 ഡിഗ്രിയിൽ വെച്ചാൽ, ഫ്രീസറിലൊക്കെ -70 ഡിഗ്രിയിൽ വെച്ചാൽ വർഷങ്ങളോളം ഈ വൈറസിന് നിലനിൽക്കാൻ കഴിയും. ഇനി ഇത് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് വൈറസ് ഉണ്ട്. ഒന്ന് ടൈപ്പ് എയും ടൈപ്പ് ബിയും. ഈ ടൈപ്പ് എ ആണ് നമ്മുടെ ഇൻഫ്ലുവൻസ വരുത്തുന്നത്, മനുഷ്യർക്ക് ഇൻഫ്ലുവൻസ മനുഷ്യർക്കും ഈ പക്ഷികൾക്കുമൊക്കെ ഇൻഫ്ലുവൻസ വരുത്തുന്ന ടൈപ്പ് എ ആണ്. ഈ ടൈപ്പ് എയിൽ തന്നെ 15 സബ് ടൈപ്പ് ഉണ്ട്. H1 to H15 വരെയുണ്ട്, അതാണ് ടൈപ്പ് എ. അതിലൂടെ N1 to N19, അതായത് രണ്ട് എൻസൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് പ്രൊജക്ഷൻസ് ഉണ്ട് സ്പൈക്സ്, ഒന്ന് ഹീമഗ്ലൂട്ടിനും ഒന്ന് ന്യൂറാമിഡേസും. അപ്പോൾ ഈ ടൈപ്പ് എയിൽ തന്നെ 15 സബ് ടൈപ്പ് ഉള്ളത് H1 to H2, H3, H4 അങ്ങനെ H15 വരെയുണ്ട്. ന്യൂറാമിഡേസ് N1 to 9 വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹ്യൂമൻ മനുഷ്യർക്ക് വരുന്നത് H1 to H3 വരെയുള്ളതാണ് മനുഷ്യർക്ക് വരുന്നത്. പിന്നെ N1 to N2 വരെയുള്ളതാണ്. ഇനി H1N1 എന്ന് പറയുന്നതാണ് സ്വൈൻ ഫ്ലൂ, അല്ലെങ്കിൽ സ്വൈൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിഗിൻ്റെ വർഗത്തിൽപ്പെട്ട അവരാണ്. അത് March 2009 ഒരു വലിയൊരു എപ്പിഡമിക് വന്നിട്ടുണ്ട്, H1N1 സ്വൈൻ ഫ്ലൂ. കേരളത്തിലും H1N1 വന്നിട്ടുണ്ട്. പിന്നെ H3N2 എന്ന് പറയുന്നത് ഹോങ്കോങ്ങിൽ ഒരു പ്രാവശ്യം എപ്പിഡമിക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഇൻഫ്ലുവൻസറും, ഈ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഈ കൊറോണ വൈറസും ഇൻഫ്ലുവൻസയുടെ ഒരു വകഭേദമാണ്. ഞാൻ അതിനെപ്പറ്റി നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിന് ആൻറ്റിജനിക് ഡ്രിഫ്റ്റും ഉണ്ട്, ആൻറ്റിജനിക് ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ആൻറ്റിജനിക് സ്ട്രക്ചർ, ഇത് ഈ വൈറസ് ഒരു സമയത്തും ചുമ്മാ ഇരിക്കത്തില്ല, കംപ്ലീറ്റ് സമയം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറസിന് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാൾ കഴിയുമ്പോൾ ആ വൈറസിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ ചെറിയ വ്യത്യാസം വരും, അതിനെയാണ് നമ്മൾ ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ആൻറ്റിജനിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്, സഡനായിട്ട് ഈ വൈറസിൻ്റെ ഇതിൽ ചേഞ്ചസ് വരും, അതാണ് ഷിഫ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള ഈ കൊറോണ വൈറസിൻ്റെത് ആൻറ്റിജനിക് ഷിഫ്റ്റാണ്, പെട്ടെന്ന് അതിൻ്റെ ഇത് മാറി. ഇനി നമുക്ക് അതിൻ്റെ എപ്പിഡമിയോളജിയെ പറ്റി കൂടെ ഒന്ന് പഠിച്ചു നോക്കാം, പറഞ്ഞു നോക്കാം. ഈ H1N1 എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ഔട്ട്ബ്രേക്ക് ഇൻ ന്യൂജേഴ്സി 1976 ആദ്യമായിട്ട് ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. പിന്നെ ഈ H5N1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഏവിയൻ ഫ്ലൂ, അത് 1997 ഹോങ്കോങ്ങിലാണ് ഒരു വലിയൊരു എപ്പിഡമിക് ഉണ്ടായത്. 1.6 മില്യൺ ചിക്കൻസ്, അതായത് 1,600,000 കോഴിക്കുഞ്ഞും കോഴികളാണ് അന്ന് അവർ കൊന്നുകളഞ്ഞത്. 1,600,000 കോഴികളെ നശിപ്പിച്ചു, കാരണം 1997 ഹോങ്കോങ്ങിലാണ് ഏറ്റവും വലിയ പക്ഷിപ്പനി വന്നത്. അത് വന്നത് വൈൽഡ് അക്വാറ്റിക് ആനിമൽസ്, അതായത് ഈ മൈഗ്രേറ്ററി ബേർഡ് ഉണ്ട് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഏഷ്യ പോലെ ഭൂഖണ്ഡങ്ങൾ പോലും താണ്ടി വന്ന മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, എന്നുവെച്ചാൽ ആഹാരത്തിൽ പറന്നു വരുന്ന പക്ഷികൾ. അവർ ഓരോ സീസണും വരുമ്പം ചില തണുപ്പ് കൂടുമ്പോൾ ഈ തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരും, അങ്ങനെയുള്ള പക്ഷികളിൽ നിന്നാണ് ഇത് പകർന്നത്. ഇനി ഈ H5N1 നാച്ചുറൽ ഹോസ്റ്റ്, നാച്ചുറലായിട്ട് അത് ഏതൊക്കെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ചിക്കൻ, കോഴികൾ, ഇപ്പോൾ താറാവ്, ടർക്കി കോഴി, ഇതിലൊക്കെയാണ് ഈ H5N1 കാണുന്നത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ H5N1 എന്താണെന്ന്, H1N1 എന്താണെന്നൊക്കെ മനസ്സിലായി കാണും. ഇനി H1N1 ആണെന്ന സ്വൈൻ ഫ്ലൂ ആണ്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിംറ്റംസ് ഏകദേശം സെയിം ആണ്. ഇപ്പോൾ സ്വൈൻ ഫ്ലൂ ആയാലും ഈ
പക്ഷിപ്പനി, ഏവിയൻ ഫ്ലൂ ആണ് പക്ഷിപ്പനി, ആയാലും സിംറ്റംസ് ഒരുപാട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളതാണ്. ഇൻഫ്ലുവൻസയുടെ നമുക്ക് എല്ലാം അറിയാം, ഫീവർ കാണും, ചിൽസ് കാണും, പറയും പറയൽ കാണും, ശരീരം വേദന കാണും, തുമ്മൽ, ജലദോഷം, മൂക്കളപ്പ് കാണും, ചുമ കാണും. അങ്ങ് കഴിയുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അങ്ങ് മാറും, ഒരാഴ്ച കഴിയുമ്പോൾ മാറുന്നതാണ്. കോമൺ കോൾഡ് പോലുള്ള ഒരു അസുഖമാണ്. എന്നാൽ ഈ പക്ഷിപ്പനിക്ക് അങ്ങനെയല്ല. പക്ഷിപ്പനിക്ക് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് പനിയായിട്ട് വന്ന് പനിയും ജലദോഷം നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഒന്ന് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ വൈറസിനായി അതൊക്കെ എല്ലാ ലാബറട്ടറിയിലും കാണത്തില്ല. സാധാരണ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലത്ത് ഒരു പക്ഷിപ്പനിയുടെ ഒരു എപ്പിഡമിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പേഷ്യൻറ്റ് പനിയുടെ ലക്ഷണമായിട്ട് വരുമ്പോൾ നമ്മൾ പക്ഷിപ്പനി സംശയിക്കണം. പിന്നെ അതിന് നമ്മൾ ഇപ്പോൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇല്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീവർ, ചുമ, സോർ ത്രോട്ട്, മൂക്കൊലിപ്പ്, തലവേദന, മസിൽ പെയിൻ, അതായത് ശരീരത്തിൽ അസുഖവേദന, പിന്നെ രോഗമുണ്ടെന്നുള്ള അവസ്ഥ, മലേസ്, ഇതെല്ലാം ഉള്ളതിന് നമ്മൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇല്ലസ് ആണ് ഉള്ളത്. അപ്പോൾ അത് കൊറോണ വൈറസ് ആയാലും H1N1 ആയാലും H5N1 ആയാലും അതിൻ്റെ എല്ലാം സിംറ്റംസും ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഷെയ്മാണ്. പിന്നെ ചിലപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് സംബന്ധം, അതായത് വയറിളക്കം, ശർദ്ദിലക്കാണ്, ഇതെല്ലാം എല്ലാ ഇൻഫ്ലുവൻസ ലൈക്ക് ഇല്ലസിനും ഇൻഫ്ലുവൻസയ്ക്ക് ഇതുണ്ട്. അതാണ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇല്ലസ് എന്ന് പറയുന്നത്. ഇനി സിവിയർ ഇൻഫ്ലുവൻസ ആണെങ്കിൽ, അതായത് ഈ പക്ഷിപ്പനി വന്നിട്ട് സിവിയർ ആകുമ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കര ശ്വാസം മുട്ട് വരും, ഹൈപ്പോക്സിയ വരും. നമ്മൾ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കിയാൽ നോർമലായിട്ട് 90-100 ഒക്കെ കാണും എല്ലാവർക്കും. ഇപ്പോൾ ഈ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത്രയും കാണത്തില്ല, അല്പം കൂടെ കുറയും. എന്നാലും ഒരുപാട് താഴ്ന്നു പോകും. അപ്പം നമ്മൾ ഓക്സിജനെ കൊടുക്കേണ്ടി വരും. പിന്നീട് അവർക്ക് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ന്യൂമോണിയ കാണാം, ബൈലാറ്ററൽ ന്യൂമോണിയ ആണ്, അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. ഞരമ്പ് സംബന്ധമായ അസുഖത്തിന് എൻകഫലൈറ്റിസ് വരാം, എന്നുവെച്ചാൽ തലച്ചോറിനകത്ത് ഇൻഫെക്ഷൻ വരാം, മയോകാർഡൈറ്റിസ് വരാം, ഹാർട്ടിൽ ഇൻഫെക്ഷൻ വരാം, റീനൽ ഫെയിലുവർ വരാം, മൾട്ടി ഓർഗൻ ഫെയിലുവർ വരാം, ഷോക്ക് വരാം, അങ്ങനെ പേഷ്യൻ്റ് മരിച്ചു പോകും. പിന്നെ എക്സാസർബേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൽനെസ്, ഇപ്പോൾ ഉദാഹരണം ബ്രോക്കിയൽ ആസ്മയുണ്ട്, അല്ലെങ്കിൽ COPD ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൂടുതൽ, അത് കുറച്ചുകൂടെ വഷളാവും, അതിൻ്റെ നില വഷളാവും. ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, അതുപോലെ റീനൽ ഫെയിലുവർ ഉള്ള പേഷ്യൻ്റ് ആണ്, ഇത് വരുമ്പോൾ അസുഖം കൂടും. ഇനി ആ പക്ഷിപ്പനി വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഒന്ന് ഇൻഫൻസ്, വളരെ ഒരു പ്രായത്തിൽ താഴെയുള്ള കൊച്ചുങ്ങൾക്ക്, പിന്നീട് യങ് ചിൽഡ്രൻ, പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് വരാനുള്ള സാധ്യത കൂടാണ്. പൾമണറി ഡിസീസ്, ആൾറെഡി ശ്വാസകോശത്തിൽ രോഗമുള്ള ആളുകൾക്ക്, ഹാർട്ട് പേഷ്യൻസ്, ഡയബറ്റീസ് ഉള്ളവർക്ക്, ഇമ്മ്യൂണോ സപ്രഷൻ, എന്നുവെച്ചാൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള മരുന്നുകൾ, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, HIV പേഷ്യൻസ്, അവർക്കൊക്കെ വളരെ പ്രായം കൂടിയ ആളുകൾ. പിന്നെ ക്രോണിക് ആസ്പിറിൻ തെറാപ്പി കഴിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ റിസ്ക് കൂടുതലെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലാബറട്ടറി ഡയഗ്നോസ് എന്ന് പറയുന്നത് നമ്മളെ കൊറോണയൊക്കെ പോലെ തന്നെ. പിന്നീട് റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ടെസ്റ്റ് ഉണ്ട്. റാപ്പിഡ് ടെസ്റ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, പോസിറ്റീവ്. ഒരു പേഷ്യൻ്റെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് അസുഖം ഇല്ലെന്ന് അർത്ഥമില്ല. ചിലപ്പോൾ പിറ്റെന്നോ രണ്ട് ദിവസം കഴിഞ്ഞോ നോക്കുമ്പോൾ പോസിറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് നമ്മൾ കണക്കാക്കാവുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ നമ്മളത് കണക്കാക്കാൻ പാടില്ല, അയാൾക്ക് അസുഖം ഇല്ലെന്ന് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇനി ഇതൊക്കെയാണ് ഈ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന അസുഖം ഞാൻ ഇട്ടിട്ടുണ്ട്, കൊറോണ വൈറസിനെ പറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം അതുമായിട്ട് സാമ്യമുള്ള ഒരു അസുഖമാണ് പക്ഷിപ്പനി. ഇപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് പക്ഷിപ്പനി വളരെ വ്യാപകമായി പടർന്നു പിടിച്ച് ആലു കുട്ടനാട് പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് താറാവിനെയൊക്കെ കൊന്നതായിട്ട് നമ്മൾ ടി വി കണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പക്ഷിപ്പനിയെ പറ്റി നടത്തണമെന്ന്. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര പേടി, മുട്ട തിന്നാൽ വരുമോ, പിന്നീട് കോഴിയിറച്ചി തിന്നാൽ വരുമോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വരാനുള്ള റിസ്ക് ഉള്ളത് ഈ കോഴിയിറച്ചി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഫാമിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ പൊടി ഇൻഹലേഷൻ വഴിയാണ് ഇത് പകരുന്നത്. പക്ഷേ ഈ ഇറച്ചി വെച്ച് ഹോട്ടലിൽ നിന്ന് പ്രിപ്പയർഡായിട്ടുള്ള ഇറച്ചി വാങ്ങിച്ച് കഴിച്ചാൽ അത് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റിവൈറൽ ഏജൻസ് ഒരുപാടുണ്ട്. ഓസെൽട്ടമാവിർ എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട്, അത് 75 mg BD ട്വൈസ് ഡേയിൽ 5 days കൊടുക്കാം. പിന്നെ അമാൻഡ്രിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻഫ്ലുവൻസ കൊടുക്കുന്ന വൈറസ് ആൻറ്റിവൈറൽ ഏജൻറ്റിന്, ഇതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ ഇത്രയും നേരത്തെ നമ്മൾ കോംപ്ലിക്കേഷൻസ് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ എല്ലാ പേഷ്യൻറ്റിനെയും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്ത് പന്നിപ്പനിയോ അല്ലെങ്കിൽ പക്ഷിപ്പനിയോ ഒരുപാടുണ്ടെങ്കിൽ ആ വരുന്ന പേഷ്യൻറ്റിനെല്ലാം
ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അത് തന്നെയാണെന്ന് പറഞ്ഞ് ചികിത്സിച്ച് നോക്കുക. ഇപ്പോൾ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് കൂടുതലും ഉള്ളത് ഈ ഫാമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ കോഴികളും ഈ പിഗിൻ്റെയൊക്കെ ഫാമിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ഇതാണ്, ഇത്രയാണ് എനിക്ക് ഇതിനകത്ത് വാക്സിനേഷൻ. ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷിപ്പനിക്ക്. ഇത് ചില സാധനങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ വ്യാപകമായി തുടങ്ങിയിട്ടില്ല. ഇത്രയാണ് എനിക്ക് പക്ഷിപ്പനിയെ പറ്റി പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അതിൽ ഇൻഫ്ലുവൻസ വൈറസ് എയാണ്, H5N1 ആണ്, മറ്റുള്ള ഇൻഫ്ലുവൻസുമായിട്ട് സാമ്യമുള്ളതാണ്, കൊറോണ വൈറസുമായിട്ട് സാമ്യമുള്ളതാണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് വന്നാൽ ന്യൂമോണിയ വരാനും മറ്റ് ഓർഗൻസിന് വരാനും മൾട്ടി ഓർഗൻ ഫെയിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്, സീരിയസ് ആണ്. ഇതാണ്, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ടോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണുണ്ട്, അത് അമർത്തിയാൽ ഞാൻ പുതിയതായിട്ടിടുന്ന നോട്ടിഫിക്കേഷൻസ്, വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് ലിസണിംഗ്.